ആ ഇന്ന് ഒരു തിരക്കുള്ള ദിവസമായിരുന്നു. എന്ത് ടോപ്പിക്കാണ് അടുത്തത് സംസാരിക്കുക എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. ആ കോഫി എത്തിയല്ലോ. ശരി, അപ്പൊ ഒരു ടോപ്പിക് എന്താന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഒരു കോഫി എത്തിയത്. അപ്പൊ കോഫിയെ കുറിച്ച് തന്നെ സംസാരിക്കാം. കോഫിയും ആരോഗ്യവും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം. അനോണിമസ് ആയിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, എ കോഫി ഈസ് എ ഹഗ് ഇൻ എ മഗ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു തിരക്കുള്ള ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ആകെ ടയേർഡായിട്ടോ ക്ഷീണിച്ചോ ഇരിക്കുമ്പോൾ ഒരു കോഫി കിട്ടുക എന്നുള്ളത് നമ്മുടെ മൂഡും എനർജിയും ഒരുപോലെ ഉയർത്തുന്ന ഒരു ഡ്രിങ്കാണ്. സോ ആ കോഫി ഇല്ലാത്ത ഒരു ദിവസം ലോകത്ത് ഏത് കോണിലുള്ള ഒരാൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അതായത് കോഫി എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൻ്റെ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ചില സ്ഥലങ്ങളിൽ അത് ചായ ആയിരിക്കാം, പക്ഷെ കോഫി എന്നുള്ളത് ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലും അതുപോലെ ക്ഷീണിച്ച ഒരു ദിവസത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഒരു കാപ്പി എങ്ങനെയൊക്കെ ആരോഗ്യത്തെ ഗുണകരമായിട്ട് ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു കാപ്പി കുടിച്ചു കഴിയുമ്പോൾ ഒരു ആളുടെ മൂഡ് വളരെ മോശമാണെങ്കിൽ ആ മൂഡ് ഉയർത്താനായിട്ട് സഹായിക്കും. ഒരു എനർജി കുറവാണ്, നമുക്ക് വളരെ ക്ഷീണിതരായി തോന്നുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം കുറേയൊക്കെ മാറുന്നു, നമുക്കൊരു വീണ്ടും ഊർജം വന്നതായിട്ട് തോന്നും. ഇതിൻ്റെ പ്രധാന കാരണം കോഫിയിലുള്ള കഫീൻ എന്ന് പറയുന്ന ഘടകമാണ്. അപ്പോൾ കഫീൻ നമ്മുടെ രക്തയോട്ടത്തെ കുറച്ച് കൂട്ടുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ചെറുതായിട്ടെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഉണർവും ഫോക്കസും എനർജിയും എല്ലാം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കഫീന് ഗുണകരമായുള്ള കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ട്. അതുപോലെ ഈ കോഫി ഹൃദയത്തിന് നല്ലതാണോ അല്ലയോ, പലർക്കും ഒരു വിവാദമുണ്ടാകുന്ന കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. പഠനങ്ങൾ പറയുന്നത് കോഫി ഹൃദയത്തിന് നല്ലതാണ് എന്നുള്ളതാണ്. അതായത് പല സമൂഹങ്ങളിലും ദിവസവും മൂന്നും നാലും കപ്പ് കാപ്പി കുടിക്കുന്നവരുണ്ട്. ഇത്രയും കാപ്പി കുടിക്കുന്നവരിൽ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറവായിട്ട് കണ്ടുവരുന്നു. ഇങ്ങനെയുള്ളവർ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ചില പഠനങ്ങളിൽ കോഫി കുടിക്കുന്നവരിൽ കൊളസ്ട്രോൾ കുറവാണ്, അല്ലെങ്കിൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ്, അതായത് LDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതായിട്ട് ചില പഠനങ്ങളെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് കാപ്പി ഉപയോഗിക്കുന്നവരിൽ പ്രമേഹം അഥവാ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറവാണ്. പലതരത്തിലുള്ള തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളും സ്ഥിരമായി കാപ്പി ഉപയോഗിക്കുന്നവരിൽ കുറവാണ്. ഉദാഹരണത്തിന് മറവി രോഗം, അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന മറവി രോഗം, അതുപോലെ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞ ഞരമ്പുകളെ ബാധിക്കുന്ന, നടത്തത്തെയും ബുദ്ധിയെയും ഓർമ്മയെയും എല്ലാം ബാധിക്കുന്ന പാർക്കിൻസൺസ് ഡിസീസ്, ഇതിൻ്റെ സാധ്യതയും സ്ഥിരമായി കോഫി ഉപയോഗിക്കുന്നവരിൽ കുറവാണ് എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഫിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ശരീരത്തെ ഗുണകരമായിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, തീർച്ചയായിട്ടും കഫീനാണ്. രണ്ട്, കോഫിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രധാനമായിട്ടും പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ്, ഈ രണ്ട് തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണുള്ളത്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളെ ഗുണകരമായിട്ട് ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഈ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഡ്രിങ്കുകൾ, കോഫി ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ, ഇവ കോശങ്ങൾക്ക് ഡാമേജ് വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു, കോശങ്ങളെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നു. ഇതാണ് കോഫിയിലെ പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും കൊണ്ടുള്ള ഗുണങ്ങൾ. അതുപോലെ ചിലർ ചോദിക്കും, കോഫി കുടിച്ചാൽ എനിക്ക് ബി പി ഉണ്ട്, കോഫി കുടിച്ചാൽ ബി പി കൂടുമോ ഇല്ലയോ? സാധാരണഗതിയിൽ മിതമായ അളവിൽ മൂന്ന് കപ്പോ നാല് കപ്പോ കോഫി കുടിക്കുന്ന ആൾക്കാരിൽ ബി പിയിൽ യാതൊരു വ്യത്യാസവും, അത് ബി പി ഉള്ളവരിൽ ബി പി കൂടുന്നതായിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ബി പി ഉള്ളവർ കോഫി ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും സാധാരണ അളവിൽ കോഫി ഉപയോഗിക്കാം, അതിന് ദൂഷ്യഫലങ്ങളൊന്നുമില്ല. കോഫി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതായിട്ടും പഠനങ്ങളൊന്നും തെളിയിച്ചിട്ടുമില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഈ കോഫി, എല്ലാ കോഫിയും നല്ലതാണോ? നമുക്ക് കോഫി പലതരത്തിൽ കിട്ടും. ചിലർക്ക് ബ്ലാക്ക് കോഫി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ആയിരിക്കും ഇഷ്ടം,
ചിലർക്ക് ഫിൽട്ടർ കോഫി. നമുക്കറിയാം നമ്മുടെ തൊട്ട് അടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫിൽട്ടർ കോഫി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുംഭകോണം ഫിൽട്ടർ കോഫി. ഇതിൻ്റെ ഡിമാൻഡും ഇതിൻ്റെ ടേസ്റ്റും വളരെ ഗംഭീരമാണ് നമുക്കെല്ലാം അറിയാം. അതുപോലെ നമ്മൾ മറുനാട് വെളിനാട്ടുകളിലേക്ക് പോയാലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുതുതായിട്ട് വരുന്ന കോഫി ബാറുകളിലും മറ്റും നോക്കിയാലും പലതരത്തിലുള്ള കോഫി, എക്സ്പ്രസോ കോഫി ആയിക്കോട്ടെ, കപ്പുച്ചിനോ ആയിക്കോട്ടെ, പലതരത്തിലുള്ള കോഫി ലഭ്യമാണ്. അതുപോലെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നത് കോഫിയുടെ കൂടെ പാലും പഞ്ചസാരയും ഇട്ടുള്ള കോഫിയാണ്. ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രധാനമായിട്ടും ഈ കോഫിയുടെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ബ്ലാക്ക് കോഫി ഉപയോഗിക്കുമ്പോഴാണ്, അതായത് കോഫി മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ. പലപ്പോഴും ഈ കോഫിയുടെ ഗുണങ്ങളെ ദോഷമായി ബാധിക്കുന്നത് അമിതമായിട്ട് കോഫിയിൽ പാലോ പഞ്ചസാരയോ ഇടുമ്പോഴാണ്. നമുക്കറിയാം അമിതമായിട്ട് പാൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുക, ഇവ പലപ്പോഴും കൊളസ്ട്രോൾ കൂട്ടുന്നു, പ്രമേഹം വർദ്ധിപ്പിക്കുന്നു. സോ ഒരു കോഫി പൂർണ്ണമായിട്ടും ആരോഗ്യപൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാക്ക് കോഫി തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ബ്ലാക്ക് കോഫി മാത്രമേ നല്ലതെന്നല്ല പറയുന്നത്, പലപ്പോഴും നമുക്ക് പാലുള്ള കോഫി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിൽ നമ്മൾ പാലിൻ്റെ അളവ് കുറയ്ക്കുക, പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെയും അളവ് കുറയ്ക്കുക. അങ്ങനെ ഒരു പരിധിവരെ ഈ പാലിൻ്റെയും പഞ്ചസാരയുടെയും ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനും കോഫിയുടെ തനത് സദ്ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കാനും നല്ലതാണ്. ഇനി പലപ്പോഴും പലരും ചോദിക്കും ഈ ഫിൽട്ടർ കോഫി ഉപയോഗിക്കുന്നതാണോ നല്ലത്, സാധാരണ കോഫി ഉപയോഗിക്കുന്നതാണ് നല്ലത്? നമ്മൾ കോഫിക്കകത്തുള്ള ചില കെമിക്കൽസ് ഫിൽട്ടർ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവ കൊളസ്ട്രോൾ കൂട്ടും. അതായത് ചില കെമിക്കൽസ് കോഫിയിലെ ചില കെമിക്കൽസ് കൊളസ്ട്രോൾ കൂട്ടും. ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുന്ന കെമിക്കൽസ് കോഫിയിൽ നിന്നും നമ്മൾ വേർതിരിച്ച് മാറ്റുകയാണ്. അങ്ങനെ അത് കൊളസ്ട്രോൾ കൂട്ടുന്നതിൽ നിന്ന് നമ്മളെ തടയും. അപ്പോൾ ഫിൽട്ടർ കോഫി തീർച്ചയായിട്ടും സാധാരണ കോഫിയേക്കാളും ഒരു പരിധിവരെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് ചില പഠനങ്ങളെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കോഫി എന്ന് പറഞ്ഞാൽ കഫീനാണ്. അപ്പോൾ കഫീനുള്ള എല്ലാ ഡ്രിങ്കും നല്ലതാണോ, എല്ലാവർക്കും കഴിക്കാമോ എന്ന് നമുക്ക് സംശയമുണ്ടാവും. തീർച്ചയായിട്ടും കഫീൻ നമുക്ക് ചോക്ലേറ്റിലുണ്ട്, ചായയിലുണ്ട്, അവയൊക്കെ ഒരു പരിധിവരെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ കുട്ടികളിൽ കഴിയുന്നതും കൂടുതൽ കോഫി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കഫീനുള്ള ചില കുട്ടികളിലുള്ള ചില ദൂഷ്യഫലങ്ങൾ കാരണം കുട്ടികളിൽ അമിതമായി കോഫി ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പഠനങ്ങൾ പലതും തെളിയിച്ചിട്ടുള്ളത്. പലർക്കും ഒരു സംശയമുണ്ട്, എല്ലാവർക്കും കോഫി നല്ലതാണോ? ഉദാഹരണത്തിന് ഡയബറ്റീസ് അഥവാ പ്രമേഹമുള്ളവർക്ക് കോഫി നല്ലതാണോ? പ്രമേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോഫി ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല. പക്ഷെ പലപ്പോഴും ഈ കോഫി അല്ല, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രമേഹത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നത്. കോഫി അമിതമായിട്ട് പഞ്ചസാരയും ഇട്ട് അമിതമായിട്ട് പാലും ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളിൽ ഷുഗറും കൊളസ്ട്രോളും വർദ്ധിക്കും. സോ കോഫി അല്ല, കോഫിയിലെ പാലും പഞ്ചസാരയുമാണ് പ്രമേഹ രോഗികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വേറൊന്ന്, ഇപ്പൊ പലരും ചോദിക്കും കോഫിയിൽ കഫീൻ ഉണ്ട്, ഞാൻ എന്തിനാ കോഫി കുടിക്കുന്നത്? ഞാൻ എന്തെങ്കിലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോക്ക് ആയിക്കോട്ടെ, കോള ആയിക്കോട്ടെ, ഏതെങ്കിലും ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ കഫീനെ പോലെ തന്നെ കഫീൻ ഗുണകരമാണെങ്കിലും ഹാനികരമായ മറ്റ് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മധുരം തന്നെ വളരെ കൂടുതലാണ്, ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവരിൽ വണ്ണം വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിച്ച് കഫീൻ്റെ നല്ല ഫലങ്ങൾ മാത്രം എടുക്കാം എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഒരു സംശയം പലപ്പോഴും വരാറുണ്ട്, ഈ കാപ്പി എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചാൽ നല്ല കുഴപ്പം. തീർച്ചയായിട്ടും സാധാരണ അളവിൽ കാപ്പി ഉപയോഗിക്കുന്നുണ്ട്, മൂന്നോ നാലോ അഞ്ചോ കപ്പ് ഒരു ദിവസം കാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അത് ആരോഗ്യത്തെ ഗുണകരമായിട്ട് മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ എല്ലാം തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കോഫി ആരോഗ്യത്തിന് നല്ലതാണോ? യെസ്, കോഫിക്ക് ആരോഗ്യത്തിൽ ഗുണപരമായ ഒരുപാട് ഇഫക്ട്സ് ഉണ്ട്. പക്ഷേ ഈ കോഫി കുടിക്കുക എന്നുള്ളതല്ല, എങ്ങനെ കോഫി എടുക്കുന്നു. പ്യുവർ കോഫി, ബ്ലാക്ക് കോഫി വളരെ നല്ലതാണ്. കൂടുതലായിട്ട് നമ്മൾ മധുരവും പാലും ആഡ് ചെയ്ത് ഷുഗറിൻ്റെ അളവും കൊളസ്ട്രോൾ അളവും കൂട്ടുന്നു. ഒപ്പം തന്നെ മധുരം ആഡ് ചെയ്യുമ്പോൾ വളരെയധികം കലോറി നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കോഫി തീർച്ചയായിട്ടും നല്ലതാണ്. പലരും ചോദിക്കും ഈ കോഫി ഹൃദയമിടിപ്പ് കൂടുതലുള്ളവർക്ക് നല്ലതാണോ എന്ന്. പലപ്പോഴും ഡോക്ടർമാരും പല രോഗികളും ഈ സംശയം ചോദിക്കാറുണ്ട്.
നെഞ്ചിടിപ്പ് കൂടുതലുണ്ടാക്കുന്നു, നെഞ്ചിടിപ്പ് കൂടുതലുള്ളവർക്ക് കോഫി ഉപയോഗിക്കാമോ, ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അതുവരെ ഞാൻ എൻ്റെ ഈ കാപ്പി ഹാപ്പിനെസ് ബ്രൂ ചെയ്തു കൊടുക്കും. നന്ദി, നമസ്കാരം.